ഹലോ മക്കളെ, അങ്ങനെ USS എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ പോവാണല്ലേ. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്ന് എനിക്കറിയാം. എന്തായാലും ഇത്തരം എക്സാമുകൾ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നോട്ടുകൾ കണ്ടിട്ടില്ലേ, ഏത് നോട്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന നോട്ട് ബുക്കല്ല, നമ്മുടെ കറൻസി നോട്ടുകൾ. ഈ കറൻസി നോട്ടുകളിലൊക്കെ ഒരുപാട് ചിത്രങ്ങൾ കാണാം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, അല്ലേ, 10 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്, അല്ലെ, അല്ലെങ്കിൽ 5 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ് എന്നൊക്കെ നിങ്ങളോട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അതൊന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. ഒരുപാട് എക്സാമുകൾക്കൊക്കെ ഇത്തരം ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. മേ ബി ഈ ഒരു കാര്യം ഇതൊരു ജനറൽ നോളജ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എങ്കിലും മറക്കാതെ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ നോക്കൂ, നിങ്ങൾ 2000 rupees, അല്ലെ, നമുക്കിപ്പോൾ ലഭ്യമായ ഏറ്റവും വലിയ കറൻസി നോട്ടാണ് അല്ലെ 2000 രൂപ എന്ന് പറയുന്നത്. ഈ 2000 രൂപയുടെ മുകളിൽ എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോക്കൂ, നിങ്ങൾ എന്തിൻ്റെ ചിത്രമാണ്? അത് നമ്മുടെ മംഗൾയാനാണ്. എന്താണ് മംഗൾയാൻ, അല്ലെ, MOM എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മംഗൾയാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ് മിഷൻ അല്ലെങ്കിൽ ചൊവ്വാ ദൗത്യമാണ് അല്ലെ. അപ്പോൾ നമ്മളെന്താണ്, ഇന്ത്യയുടെ ഒരു വലിയ മിഷൻ ആയതുകൊണ്ട് തന്നെയാണ് അല്ലെ എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ചിത്രം നമ്മുടെ 2000 രൂപയുടെ നോട്ടിൽ അല്ലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 2000 രൂപയുടെ നോട്ടിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? മംഗൾയാനാണ്. ഏത് നോട്ടെടുത്താലും അവിടെ മഹാത്മാഗാന്ധിയുടെ ചിത്രം നമുക്ക് കാണാം അല്ലെ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എല്ലാ നോട്ടിലും ഗാന്ധിയുണ്ട്, അതിൻ്റെ മറുഭാഗങ്ങളിൽ ചിത്രങ്ങൾ വ്യത്യാസമായിരിക്കും അല്ലേ. ചിലപ്പോൾ ചോദിക്കും, അല്ലേ, ഏത് കളറാടാ നമ്മുടെ 2000 rupees നോട്ടിന്, അത് നമുക്ക് വേഗത്തിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ കളർ ഏതാന്നുള്ളത്. രണ്ടാമത്തെ നോക്കാം നമുക്ക് നമ്മുടെ 500 rupees, 500 രൂപ, 500 രൂപ, 500 രൂപയുടെ നോട്ടിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? യെസ്, റെഡ് ഫോർട്ട്, ചെങ്കോട്ടയാണ്. സോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആരാണ് ചെങ്കോട്ട, റെഡ് ഫോർട്ടിൻ്റെ ഫൗണ്ടർ, അല്ലെങ്കിൽ അത് ആരുണ്ടാക്കിയിട്ടുള്ളത്? ഷാജഹാനാണല്ലേ. ഓക്കെ, നിങ്ങൾ അവിടെ ഇന്ത്യയുടെ കൊടി ഉയർത്തുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. നോക്കൂ നിങ്ങൾ, അപ്പോൾ ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. നോക്കൂ, എന്തിനു വേണ്ടിയിട്ടാണ് അല്ലേ, എന്തിനു വേണ്ടി, സോറി, ആരാണ് ചെങ്കോട്ട ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. 500 രൂപ നോട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചെങ്കോട്ടയാണ്. ഞാൻ നിങ്ങളോടൊരു സംശയം ചോദിക്കട്ടെ, നമ്മൾ നോട്ടുകളിലതാ ഇങ്ങനൊരു ചിത്രം കാണുന്നുണ്ടല്ലോ, ഇതെന്താണ് ഈ ചിത്രം എന്ന് പറയുന്നത്, എന്തിനാണ് അത് കാണിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ എന്താണെന്നുള്ളത്? അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ, അല്ലെ, നമ്മൾ പറയില്ലേ പൂച്ചമാന്തി വെച്ച പോലെ കുറച്ച് വരകൾ. ഓക്കെ, അത് നിങ്ങൾക്ക് നോട്ടിൽ കാണാം, നമുക്ക് കറക്റ്റ് ഇങ്ങനെ അത് തൊട്ടാൽ നമുക്ക് മനസ്സിലോ എത്ര വരയുണ്ട് എന്നുള്ളത്. ഓക്കെ, ശരിക്കും അത് നമുക്ക് വേഗം, നീ കുറേ ആൾക്കാർക്ക് അറിയണ്ടാവും, അറിയാത്ത ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ, 200 രൂപ അല്ലേ, 200 രൂപയുടെ നോട്ടിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? 200 രൂപയുടെ നോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സാഞ്ചി സ്തൂപമാണ്, സാഞ്ചി സ്തൂപമാണ്. മൈ ക്വസ്റ്റ്യൻ ഈസ്, സാഞ്ചി സ്തൂപം എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങളോട് കമൻറ്റ് ബോക്സിൽ ഞാൻ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ 1 നെയ്തിട്ട് അതിൻ്റെ ഉത്തരം 2 നെയ്തിട്ട് രണ്ടാമത്തെ ഉത്തരം എന്താണ്, സാഞ്ചി സ്തൂപം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇത് മൗര്യ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ബുദ്ധമതമോർ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നുകൂടിയാണ് ഈ സാഞ്ചി സ്തൂപം എന്ന് പറയുന്നത്. അതും നിങ്ങൾ ഓർത്തു വെക്കണം. നോക്കൂ നിങ്ങളിതാ, ഇതാണ് 200 രൂപ നോട്ട്. 200 രൂപ നോട്ടിൽ കാണുന്നത് എന്തിൻ്റെ ചിത്രമാണ്? സാഞ്ചി സ്തൂപമാണ്. സാഞ്ചി സ്തൂപം എവിടാന്നൊക്കെ അറിയാലോ അല്ലേ നിങ്ങൾക്ക്, ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആൻഡ് അല്ലേ അതിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്ത ചോദ്യം, 100 രൂപ അല്ലേ, നല്ല നീല ബ്ലൂ കളറിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. 100 രൂപ നോട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലേ എന്തിൻ്റെ ചിത്രമാണ്? ആ ഗാന്ധിജി. അത് എല്ലാവർക്കും അറിയാം, എല്ലാ നോട്ടിലും ഗാന്ധിജി ഉണ്ട്. പക്ഷേ നോക്കൂ നിങ്ങൾ, നോക്കൂ നിങ്ങളിതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഇതൊരു സ്റ്റെപ്പ് വെല്ലാണ് അല്ലേ, ഒരു കിണറാണ്. ഇങ്ങനെ താഴോട്ട് സ്റ്റെപ്പുള്ള താഴോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റിയൊരു കിണറാണ്. ഒരു രാജ്ഞി തൻ്റെ രാജാവിന് വേണ്ടിയിട്ട് അല്ലേ സ്ഥാപിച്ച ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ പേര് റാണി കി വാവ് എന്നാണ്, അത് ഗുജറാത്തിലാണ്. 100 രൂപ ഒരു നോട്ടിൽ കാണുന്നത് എന്താണ്? റാണി കി വാവ്. 2000 നമുക്കറിയാം, എല്ലാവർക്കും അറിയാം അത് മംഗൾയാനാണ്. 500 രൂപ, 500 നോട്ടിൽ കാണുന്നത് റെഡ് ഫോർട്ടാണ്. 200 rupees കാണുന്നത് എന്താണ്? സാഞ്ചി സ്തൂപമാണ്. 100 രൂപയിൽ റാണി കി വാവ് ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, 50 രൂപ, 50 രൂപയുടെ നോട്ടിൽ, 50 രൂപയുടെ നോട്ടിൽ നിങ്ങൾ എന്താ കാണുന്നത്? 50 രൂപയുടെ നോട്ടിൽ നിങ്ങൾ കാണുന്നതാണ് ഹംപി. നിങ്ങൾ ആനന്ദം എന്ന് പറയുന്ന ഒരു സിനിമയല്ലേ, ഒരു മലയാളം ഫിലിം, ആ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ സിനിമയിൽ നിങ്ങൾ ഇവർ ടൂറ് പോകുന്നൊരു സ്ഥലം കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ അല്ലേ? ഇനി ആനന്ദമേ മുന്നോട്ടു പോകും ലോകം എന്നൊക്കെ പറയുന്നൊരു പാട്ടൊക്കെ അല്ലേ. ഓക്കെ, അങ്ങനെ അവർ ടൂറ് പോകുന്നത് ഹംപിയിലേക്കാണ് അല്ലേ. ഹംപി എന്ന് പറയുന്നത് അല്ലേ എവിടെയാണ്? നമ്മുടെ വിജയനഗര രാജവംശം, ഓർ വിജയനഗര കിങ്ഡം, വിജയനഗര അല്ലേ,
വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ കർണാടകയിലാണ് ഇതിൻ്റെ കൂടുതൽ ഭാഗവും നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ടൂറ് പോകേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അവിടെയുള്ള രഥക്ഷേത്രം അല്ലെ എന്താണ് അല്ലെ, അവിടുത്തെ ഒരു രഥക്ഷേത്രത്തെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു രഥത്തിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചതാണ് ഇത്. അതിൻ്റെ ചിത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. ഹംപിയിലെ അല്ലെ രഥക്ഷേത്രമാണ് എന്തെന്ന് കാണിക്കുന്നത്, 50 രൂപ നോട്ടിൽ കാണുന്നത്. പോട്ടെ, നമ്മുടെ അടുത്ത് നോക്കാം 20 രൂപ നോട്ട് അല്ലെ. നമ്മുടെ 20 rupees നോട്ടിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്, എല്ലോറ കേവ്സ് അല്ലെ. രണ്ട് പ്രധാനപ്പെട്ട സംഗതികളുണ്ട്, അജന്ത കേവ്സും എല്ലോറ കേവ്സും. അതല്ലെ എല്ലോറ ഗുഹകളാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, 20 രൂപ നോട്ടിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, മറന്നു പോകരുത്, 50 രൂപയിൽ ഹംപിയാണെങ്കിൽ 20 രൂപയിൽ ഏതാടാ, എല്ലോറ കേവ്സ് ആണ്. ഇതൊക്കെ ഇന്ത്യയുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കിടക്കുന്ന സ്ഥലങ്ങളാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ 20 രൂപയിൽ ഏതാടാ, എല്ലോറ കേവ്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. ആൻഡ് അത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഇനി 10 രൂപ, 10 രൂപയിലെ നോട്ടിൽ എന്താടാ, 10 രൂപയിലെ നോട്ടിൽ എന്താ നോക്കിയാൽ നിങ്ങൾ, 10 രൂപയുടെ നോട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നു ഏതാണത് അല്ലെ, കൊണാർക്കിലെ സൂര്യക്ഷേത്രം, കൊണാർക്ക് സൺ ടെമ്പിൾ ആണ്. ഇതിനെ ബ്ലാക്ക് പഗോഡ എന്നും വിളിക്കുന്നു അല്ലെ. കുറേയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടൊക്കെ കണ്ട, പക്ഷെ അത് എന്താന്നുള്ളത് പല ആൾക്കാർക്കും അറിയണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. 50 രൂപയിൽ എന്താണ്, 50 രൂപയിൽ 200 രൂപ പറഞ്ഞു അല്ലേ, അല്ല 200 2000, 500, 100, 50, 20, 10. 10 രൂപയുടെ നോട്ടിലാണ് കൊണാർക്ക് സൺ ടെമ്പിൾ ഉള്ളത്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക തന്നെ വേണം. ഇനി ഞാൻ ചോദിക്കട്ടെ, 5 രൂപയുടെ നോട്ടിൽ എന്താ ഉള്ളത്, അത് ട്രാക്ടറാണല്ലേ. പക്ഷെ ആ നോട്ടിപ്പ് അതേ ഇറങ്ങി നമ്മൾ കാണുന്നില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായി പഠിച്ചിരിക്കണം, ഒന്ന് ഓർത്ത് വെക്കണം. ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുന്നു, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.